ആണുങ്ങളാരുമില്ല സാർ. എന്താ താനാണല്ലേ വർഗീസ് മാപ്പിള തിരുവനന്തപുരത്ത് പോയിരിക്കുക മുഖ്യമന്ത്രിയെ കാണാൻ. എന്തിനാണാവോ? വർഗീസ് മാപ്പിളയുടെ അനിയൻ കൊച്ചുതോമയെ കാണാതായിട്ട് മാസം അഞ്ചെട്ടായി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. പോലീസിന്റെ നിഷ്ക്രിയത്വം വിവരിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോയതാണ് അദ്ദേഹം. ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഏയ് കുഞ്ഞച്ചാ, കുഞ്ഞച്ചാ, എന്ത് സെർച്ച് ചെയ്ത്? അതും പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ നേരത്ത്. ചാടിപ്പോയ ക്രിമിനലുകളുടെയും പിടികിട്ടാപ്പുള്ളികളുടെയും തറവാട്ടിൽ ചിലപ്പോ നേരവും കാലവും നോക്കാതെ പോലീസിനെ കേറി ഇറങ്ങേണ്ടി വരും. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചായ. അങ്ങേര് പണ്ടേക്ക് പണ്ടേ രാജ്യം വിട്ടിട്ടുണ്ടാവും. ഈ സെർച്ചിനി ഇന്റർപോളിനെ ഏൽപ്പിക്കുന്നതാവും നല്ലത്. നിക്ക്, ഈ വീട് ഇന്നു മുതൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. ജോൺസൺ സർ, ദാമോദരൻ സർ, നിങ്ങൾക്ക് ഡ്യൂട്ടി ഇന്നു മുതൽ ഈ വീട്ടിലാണ്. ഡേ ആൻഡ് നൈറ്റ് സർ. ക്രിസ്റ്റിയെ കുറിച്ച് എന്ത് സൂചന കിട്ടിയാലും എന്നെ ഉടനെ ഇൻഫോം ചെയ്യണം. ബെല്ലും ബ്രേക്കില്ലാതെ കണ്ണി കണ്ട പോലീസുകാർക്ക് കയറി നിറങ്ങാനുള്ള വഴിയമ്പലല്ല ഈ വീട്. മുൻകൂട്ടി അനുവാദം വാങ്ങണം, അതും പി എ ആയ എന്നോട്. അനുവാദം വാങ്ങാനേ തന്റെ അമ്മായിയമ്മ വെട്ടിമാറ ജാനകിയുടെ വീട്ടിലേക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. മാറിയക്കട. താനെന്തെവിടെ? സർ, സാറിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ജോർജ് കുട്ടി കൊലക്കേസിന്റെയും ചാടിപ്പോയ പ്രതി ക്രിസ്റ്റിയുടെയും പേരിലുള്ള അന്വേഷണ ചുമതല വീണ്ടും എന്നിലേക്ക് കൈമാറിയതിന്റെ ഭാഗമായി സാറിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാനാണ്. ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്നെയും എന്റെ മകളെയും വലിച്ചെഴുക്കരുത് നിർദ്ദേശം നൽകിയിട്ടാ തന്നെ വീണ്ടും ഇവിടെ. സർ, സാറിനെ ഒഴിവാക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ സത്യമറിയാൻ ശ്രമിക്കുന്നത്. സർ ഉത്തരം പറഞ്ഞില്ല. ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ താൻ മാഷും സാർ സ്റ്റുഡന്റോ? എടോ, സാറ് ചോദിക്കും, താൻ ഉത്തരം പറയണം, അതാണ് ഇവിടുത്തെ ജനാധിപത്യം. മനസ്സിലായോടോ? മനസ്സിലായില്ല. താൻ പോ, ഞാൻ ഡി ജി പിയോട് സംസാരിച്ചോളാം. സർ, പോലീസ് എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉള്ളം കയ്യിലെ നെല്ലിക്കാവണമെന്നാണ് ഭരണസങ്കല്പം. പണം കൊണ്ടും അധികാരബലത്തിലും വാങ്ങാൻ പറ്റുന്നതാണ് പോലീസിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്ന് ഇന്നാട്ടിലെ പാവം ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സാറും ഇയാളെ പോലുള്ള വാലുകളും കരുതരുത്. തനിക്ക് എന്താ വേണ്ടേ? മകളെ രക്ഷിക്കാൻ വേണ്ടി മുംബൈയിൽ നിന്ന് സാർ ഇറക്കുമതി ചെയ്ത ആളെ പറ്റി അറിയണം. അത് അയാൾ തന്നെയാ ക്രിസ്റ്റി. സ്വന്തം പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ സർ ഒരു ഗൂണ്ടയുടെ സഹായം അങ്ങ് തേടിയത്? അയാള് ഗുണ്ടയൊന്നുമല്ല, എന്റെ ഒരു പഴയ സുഹൃത്ത. ഓ, ആപത്തിൽ രക്ഷിച്ച ആ സുഹൃത്ത് തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് തെളിയിക്കേണ്ടത് നിങ്ങൾ പോലീസാ. അതിന് എനിക്ക് അങ്ങയുടെ മകളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൾക്ക് നല്ല സുഖമില്ല, റെസ്റ്റില്ല. സാരമില്ല, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. വേണ്ട, ഞാൻ വിളിക്കാം. താങ്ക് യു. മീനാക്ഷി, എത്ര കാശ് കൊടുത്തിട്ടാ കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയിൽ നിന്ന് മീനാക്ഷിയെ മോചിപ്പിച്ചത്? കാശിന്റെ കണക്കൊക്കെ അച്ഛനെ അറിയും. മീനാക്ഷിയുടെ കൺമുന്നിൽ വെച്ചാണോ ക്രിസ്റ്റി എന്ന രക്ഷകൻ ആ കിഡ്നാപ്പറെ കൊല ചെയ്തതും അയാൾക്ക് കൊടുത്ത പണം തട്ടിയെടുത്തതും? അയാൾ ആരെയും കൊന്നിട്ടില്ല. കൊല്ലപ്പെട്ടയാള് പണവുമായി രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടതാ. രക്ഷിച്ചയാളോടുള്ള ആരാധനയാണ് ഈ കള്ളം പറയാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്, അതോ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. കുട്ടി പൊയ്ക്കോളൂ. സർ, മകളെ രക്ഷിച്ചെടുക്കാനായി എത്ര പണമാണ് കൊടുത്തത് മോചനദ്രവ്യമായി? അത് പിന്നെ സാറിന് മറന്നോ? 1+1=10. എത്രയെന്നാ പറഞ്ഞത്? 1 crore തട്ടിക്കൊണ്ട് പോയവന്, 1/10 രക്ഷിക്കാൻ പോയവന്, അവന് ഒടുക്കത്തെ കൂലിയാണെന്നേ. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എടോ ജോസഫേ, താൻ എന്നെ പുലിവാലി പിടിപ്പിക്കരുത്. ഞാൻ ശ്രമിക്കാം സർ. എന്ത് പുലിവാലി പിടിപ്പിക്കാനോ? ആൻഡ് വൺ മോർ തിങ് സർ, സാറിന് ഇത്രയും വലിയ തുക എവിടുന്ന് കിട്ടി? അതും ബ്ലാക്കോ വൈറ്റ്? സാറിനോട് വെച്ച് എങ്ങനെ അറിയാനാ? അത് കുന്നേൽ കുമാരൻ തമ്പിയോട് ചോദിക്കണം. കുന്നേൽ കുമാരൻ തമ്പി സാറിന് ഈ പണം തന്ന കാര്യം നാട്ടി പാട്ടാ. സത്യമറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വരട്ടെ സാർ, താനിങ്ങി വന്നേ.
എന്താ സാറേ, ഇതിന്റെ പേരിൽ ഇനി വല്ല കൈമടക്കം വേണോ? കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. അതിനുള്ള പവറൊക്കെ എനിക്ക് എന്റെ. എന്തിത്? ഇതാണ് ഐ പി എസ് പവർ. എടാ, നിന്നെ പോലുള്ള പരമ നാറികളാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നും അഴിമതി രാഷ്ട്രീയക്കാരന്റെ ജന്മാവകാശമാണെന്നും പറഞ്ഞു പഠിപ്പിച്ച് ഇവിടുത്തെ സാറിനെ പോലുള്ള സത്യസന്ധരായ മന്ത്രിമാരെ വഴിതെറ്റിക്കുന്നത് ഇനി കാണുമ്പോ ഇത് ഓർമ്മയിലുണ്ടാവും. ഓക്കേ, ഒരു ട്രാൻസ്ഫർ മണക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഒരു പരാതി കൊടുക്കാൻ വന്നതാ. കാണാതായ കൊച്ചുതോമയുടെ കേസാണോ? അന്വേഷണത്തിനുള്ള സ്പെഷ്യൽ ഓർഡർ ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇതാ കേസല്ല സാർ. പിന്നെ സാർ, ഓ പൂവാലശല്ലി, അതു അണ്ടർവേൾഡ് കിങ് ക്രിസ്റ്റിയുടെ കുഞ്ഞനിയത്തിക്ക്. ഇതിനെന്തിനാ പോലീസ്? പൊന്നാങ്ങളെ ഒന്ന് വിളിച്ചു വരുത്തി കാര്യം ഒന്ന് പറഞ്ഞാ പോരായോ? എന്റെ ഇച്ഛായി വിവരം അറിഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെടുന്നത് രണ്ട് സബ് ഇൻസ്പെക്ടേഴ്സിന്റെ ജീവനായിരിക്കും. സാറിന് മനസ്സിലായില്ലേ, പാലമറ്റത്ത് തറവാട്ടിൽ സാറിന് കാവൽ നിർത്തിയിരിക്കുന്ന പോലീസുകാരുടെ കാര്യാ ആ കുഞ്ഞ് പറഞ്ഞത്. അതെയോ? അതെ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള കണ്ട ഇതാകെ കുഴപ്പാവും. അയാളെന്ത് ഷെയർ വെക്കോ? എന്നിട്ട് ആളെന്ത്? തിരുവനന്തപുരത്ത് നാളെ മടങ്ങും. താൻ കഴിക്കണോ? വല്ലപ്പോഴും. എന്നാ ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കണോ? കഴിക്കണോ? വേണ്ട, സ്റ്റെല്ല കുഞ്ഞകത്ത് തനിച്ച. കഴിക്കണോ? വേണ്ട. കുടിക്കണോ? വേണ്ടായിരുന്നു. കുടിക്കണോ? അയ്യോ, വെള്ളം തീർന്നല്ലോടോ. ഞാൻ പോയെടുത്തോണ്ടോ? വെള്ളം തീർന്നു, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. എപ്പ വേണേലും എവിടെ വേണേലും കയറി പരിശോധിക്കാനുള്ള പെർമിഷൻ അങ്ങ് മേളയിൽ നിന്ന് തന്നിട്ടുണ്ടടി. ഇരിക്കണോ? അത് വെള്ളം എടുക്കാനായിരിക്കും. അത് സാറെടുത്തോളൂ. ഞാൻ കുറച്ച് വെള്ളം. കാക്കിയും തൊപ്പിയും എന്താപാസത്രവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല പോലീസിന്. അരിച്ചു പെറുക്കി ശുദ്ധീകരിക്കേണ്ടത് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോ ഐ എം അഷെയിംഡ് ഓഫ് മൈ സെൽഫ്. ദ ടു ഓഫ് യു ആർ ബ്ലഡി സസ്പെൻഡഡ്. സാർ, ഞാൻ തൂക്കിയെടുത്ത് അകത്തിടുറോ രണ്ടിനെ? ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിച്ചു. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് എസ് പി ജോസഫ് അടക്കനാ. അത് ഞാനും പ്രതീക്ഷിക്കുന്നു. സോറി.